അല്ലെ. 1906 ഡിസംബർ 26 ഓസ്ട്രേലിയയിൽ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്രം പിറന്നു. ദ സ്റ്റോറി ഓഫ് ദ കെലി ഗാങ് എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. 1913 ഏപ്രിൽ 21 ദാദാസാഹിബ് ഫാൽക്കെയുടെ പരിശ്രമ ഫലമായി ഇന്ത്യയിൽ ആദ്യമായി രാജാ ഹരിശ്ചന്ദ്ര എന്ന ചലച്ചിത്രം രൂപം കൊണ്ടു. 1930 ഒക്ടോബർ 23 ജെ സി ഡാനിയൽ എന്ന പ്രതിഭ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. വിഗതകുമാരനായിരുന്നു ആ ചലച്ചിത്രം. അന്നു മുതൽ ഇങ്ങോട്ടുള്ള ചിത്രങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി ഒരു നായക സങ്കല്പത്തോടെ തയ്യാറാക്കപ്പെട്ടവയാണ് എല്ലാം. എന്നാൽ നായകനില്ലാത്ത, പുരുഷ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചലച്ചിത്രം. എന്താ, കേട്ടപ്പോ എനിക്ക് തോന്നിയതുപോലെ ചെറിയൊരു കൗതുകം നിങ്ങൾക്കും തോന്നില്ലേ? ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഈ സിനിമയുടെ സസ്പെൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുക, വിജയിപ്പിക്കുക. ഹലോ ഹലോ, ഐ എം ദീപിക മേനോൻ. ഗുഡ് മോർണിംഗ് മാം. യെസ് മോർണിംഗ്. ഇപ്പോൾ എവിടെയാണ്? ഹെവി റെയിൻ, വരുന്ന വഴിയിൽ റോഡ് ബ്ലോക്കായി. ഇപ്പോൾ ക്രോസ് റോഡ് വഴിയാണ് പോകുന്നത്. ഓ, ഹൗ ഈസ് സോഫിയ? ഷീ ഈസ് ഓക്കെ മാം. വെരി കെയർഫുൾ, ഞാൻ പുറകെയുണ്ട്. ഓക്കെ ഓക്കെ മാം. Sophia? I saw you film. Sorry ma'am, ഞാൻ അല്പം ലേറ്റ് ആയിപ്പോയി. എന്തായി, കണ്ടു കഴിഞ്ഞോ? എന്ത് പറഞ്ഞു? കണ്ട് ത്രില്ലടിച്ചിരിക്കാം. വെയിറ്റ്,
കോൺസെപ്റ്റ് ആരുടെയാ? എന്റെയാ മാഡം. ഓഹോ, ഗുഡ്. വൺ സെക്കൻഡ് പ്ലീസ്. യെസ് മാം. യേയ് മാം, 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 വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ തീമാണ് മാം ഇത്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനത്തിന് എതിരായ മെസ്സേജാണ് മാഡം ഇത്. ജനങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കണം. ഇത് കണ്ടെങ്കിലും സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന വികാരം ഇല്ലാതാവട്ടെ. സ്റ്റോപ്പ് ഇറ്റ്. ഇത്രയും വേർസ്റ്റ് ആയ ഒരു ഡിപ്ലോമ ഫിലിം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണോ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കോൺസെപ്റ്റ്? വർഷങ്ങളായി പറഞ്ഞു പഴകിയതേ ഈ വിഷയം. എന്നും പത്രങ്ങളിൽ കാണുന്നതും ഇത് തന്നെ. അതെ, പക്ഷെ ട്രീറ്റ്മെന്റിൽ ഞാൻ മാറ്റം വരുത്തിയിരുന്നു. മാം അത് ശ്രദ്ധിച്ചു കാണില്ല. ഡയറക്ഷൻ ആണ് ഭയങ്കര വീക്ക്. ഐ വാണ്ട് സംതിങ് ഡിഫറെന്റ് ആൻഡ് യുണീക്ക്. അങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഫീൽഡ് വിട്ടിട്ട് ബെറ്റർ ഗോ ഫോർ സം അദർ ഓപ്ഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. സോഫിയ, 2 weeks. I'll give you 2 weeks. അതിനകം നിങ്ങൾ പ്രോജക്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? യെസ് മാം. പറഞ്ഞ ടൈമിനുള്ളിൽ കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഈവനിങ് ജസ്റ്റ് 1 hour സിറ്റിയിൽ റൗണ്ട് അടിക്കാം. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, കൊറിയൻ എല്ലാ സിഡീസും കളക്ട് ചെയ്യാം. വിത്തിൻ 2 days സബ്ജക്ട് റെഡി. സിമ്പിൾ. അതെ, വെറും കോപ്പി കാറ്റ്സ് ആയിട്ട് കാര്യമില്ല. നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആ. ക്രിയേറ്റിവിറ്റി നമ്മുടെ സ്വന്തം ബ്രെയിനിൽ നിന്നാ വരേണ്ടത്. ഓഹോ, ആര് കേട്ടാലും ഇഷ്ടപ്പെടുന്ന, ആരും ഇതുവരെ പറയാത്ത ഒരു വിഷയം അങ്ങനെയൊന്ന് കണ്ടെത്തിയേ പറ്റൂ. എത്രയും വേഗം കണ്ടെത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഷൂട്ടിംഗ് തുടങ്ങിയാലേ എനിക്ക് 2 assistants വേണം. നിന്റെ 2 friends ഉണ്ടല്ലോ, ആ മൂവി ഫ്രിക്സ്, അവരെ കൂടെ വിളിച്ചോ. അതൊക്കെ ഞാൻ വിളിച്ചോളാം. ഇപ്പൊ ആദ്യം വണ്ടിക്ക് പെട്രോൾ അടിക്കണം. അപ്പോഴേ ഇന്ന് ഏതാ ദിവസം എന്നറിയാലോ? സാറ്റർഡേ. അയ്യോ, അപ്പോഴേക്ക് സാറ്റർഡേ ആയോ? ഇന്ന് നീ തന്നെയാ കുക്ക്. ഇവിടെ വാടാ. സുന്ദരിയായ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേൾഡ് വൈഡ് 100 ബോയ് ഫ്രണ്ട്സ് ഉള്ളവളാടാ ഞാൻ. അമേരിക്കയിൽ വെച്ചുകൂടെ എന്നെ തൊട്ടിട്ടില്ലടാ ഒരുത്തനും. പിന്നെയാ ഈ ചീൾ കേസ്. എന്തോ, എന്താന്ന് പറഞ്ഞത്? ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിക്കണം, അല്ലാതെ വെറും പട്ടികളെ പോലെ സംസാരിക്കരുത്. ആ, നിന്നെയൊക്കെ തൊട്ടാളാണല്ലോ ഇവിടെയൊക്കെ ചോദിക്കാനും പറയാനും ആളുള്ളത്. എടി, ഇങ്ങനെയാണോ നൂഡിൽസ് ഉണ്ടാക്കുന്നത്? നൂഡിൽസോ? അതിന് ഇത് ഉപ്പുമാവല്ലേ. ഉപ്പുമാവോ? അപ്പൊ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? കൺഫ്യൂഷൻ. ഉപ്പുമാവ് നൂഡിൽസ് എന്ന് പറയണു, നൂഡിൽസിന്റെ ഉപ്പുമാവ് എന്ന് പറയണു. ഇവിടെ എല്ലാം വിചിത്രമായിരിക്കുന്നു. ആദരിക്കട്ടെ. ഇവിടെ ആരാ ആൻ മേരി? ഞാനാ. എന്താ? ആ, നിങ്ങളുടെ ഫാദർ പറഞ്ഞേച്ച ദ ഇന്റർനാഷണൽ കുക്ക്. ഇതായിരുന്നോ ഉപ്പുമാവ് നൂഡിൽസും തമ്മിൽ തിരിച്ചറിയാത്ത ഒരു സാധനം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഒരു സാധാരണ കുക്കല്ല. ഓ, അപ്പൊ ഈ അസാധാരണ കുക്കിന്റെ പേരെന്താ? എന്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്കിട്ട പേര്. അതെ അതെ, എന്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര്. കോണന്നിടാതെ ഭാഗ്യം. ഏയ്, എനിക്കിഷ്ടായി കോണണം. പിന്നെ അമേരിക്കയിലൊക്കെ പോയി സ്വന്തം ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ പേര് ഗ്ലോരിയാന്ന് ചുരുക്കി. ഗ്ലോരിയുടെ നാട് എവിടെയാ? തൃശൂരിലെ കോടാലി.
കോടാലിയോ? ഇത് മിക്കവാറും കോടാലിയാവും. എന്തെങ്കിലും ഒഴിഞ്ഞോ? അത് വന്നില്ല. അത് പിന്നെ വേറെ മൈ അക്കോമഡേഷൻ. എനിക്ക് ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. മാറണടി. എവിടെയാണ് എ സി റൂം? വന്ന് കിട്ടിയറി നിന്റെ അച്ഛനെ ഈ ഫ്രാക്ക് ഇട്ട ചൈനീസ് ഡോളിന് എന്റെ ഉപ്പ പോയി. അവർ ഇങ്ങോട്ട് പോയി നോക്കാം. നീ ഇങ്ങോട്ട് വന്നേ. ഒരു കഥ പലതരം ചിന്തകളിലൂടെ അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ വഴിയോര കാഴ്ചകളിലൂടെ മനസ്സിന്റെ ഏതേതോ കോണുകളിൽ നിന്ന് ഉത്ഭവിച്ച് കാണാ വഴികളിലൂടെ സഞ്ചരിച്ച് തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ കഥാബീജത്തിന് ജീവൻ നൽകി ഒരു കുഞ്ഞിൻ്റെ ജനനം പോലെ പുറത്തു വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുള്ള വേദനയിൽ കൂടി ഒരു കഥാകാരൻ ജനിക്കുന്നു. നീ സ്റ്റോറി ലൈൻ പറ കേക്കട്ടെ. രണ്ടുപേരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രണയ കഥ. ഒരു അൺയൂഷ്വൽ സ്റ്റോറി. ഓ, ഇതാണോ അൺയൂഷ്വൽ സ്റ്റോറി? ഒരുത്തനും ഒരുത്തിയും തമ്മിൽ കാണുന്നു, കുറച്ച് കഴിയുമ്പോ പ്രേമം. മണ്ണാകട്ടെ, ഇവളെന്റെ ഉറക്കം കളഞ്ഞു. നിനക്ക് ഈ ക്ലീഷ്യ സബ്ജക്ട് കിട്ടിയോളോ? ഏയ്, ഇത് നിങ്ങള് വിചാരിക്കും പോലെയുള്ള സ്റ്റോറിയൊന്നുമല്ല. പിന്നെ രണ്ട് പെൺ സുഹൃത്തുക്കൾ, അവർക്കിടയിൽ ഉണ്ടാവുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും. ആക്ച്വലി they are made for each other. അപ്പോൾ ഒരു ലെസ്ബിയൻസ് ആ? എന്നാ കൊള്ളാം. ഈ ബാക്കി കഥ ഒന്ന് പറഞ്ഞേ. കഥയും കഥാപാത്രങ്ങളും ഒക്കെ എന്റെ മനസ്സിൽ ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയി പതിഞ്ഞു കഴിഞ്ഞു. ഇനി അതൊന്ന് പേപ്പറിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ നാളെ ഷൂട്ടിങ്ങിന് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കും. ഇന്നൊരു ഒറ്റ നൈറ്റ് കൊണ്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ പക്കയാക്കിയിരിക്കും. ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും? രണ്ടേ രണ്ട് പേര്. ഒരാളുടെ പേര് ക്ലാര, മറ്റേയാളുടെ പേര് മേർലിൻ. നല്ല ശകുനം. നീ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കും, എല്ലാത്തിനെയും പോസിറ്റീവായി കാണണം. ഇരട്ടി നല്ല വെളിച്ചം ഉണ്ടാവുന്നത്. ഇത് ഞാനാണ് ക്ലാരിയ. പാതി രാത്രിയാണോ ഫേസ് പാക്ക് ഇട്ട് പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? പാതി രാത്രി ആയാലും ഞാൻ എന്റെ ഗ്ലാമറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതാണ് എന്റെ രീതി. മഞ്ഞുമലകളിൽ പ്രഭാതകിരണങ്ങൾ പതിച്ചപ്പോൾ സ്വർണത്തിന്റെ നിറം തൂകി ആ ഭംഗിയിൽ അലിഞ്ഞു ചേർന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ, ക്ലാര മെർലിൻ. സൂര്യരശ്മികൾ ക്ലാരയുടെ മിഴികളിൽ വന്ന് പതിച്ചപ്പോൾ അവളുടെ ചുണ്ടുകളിൽ പ്രണയത്തിന്റെ ഒരു പുതുമഴ പെയ്തു. അവളുടെ പ്രണയം ആരോടായിരുന്നു?
ഒന്ന് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തോണേ. ആ ടി എസ്റ്റേറ്റിന് മുന്നിൽ ഒരു കർവ് ഉണ്ട്, ഒരു ഹില്ലി ഏരിയ, അതാണ് ലാൻഡ്മാർക്ക്. അല്ല, സിറ്റിന്ന് ഷൂട്ടിന് വന്നതാ. ഓ, ഐ ആം റഹാന, നേച്ചർ ഫോട്ടോഗ്രാഫറാ. കുറച്ച് സ്നാപ്സ് എടുക്കാൻ വന്നതാ. ഡൽഹിയിൽ നെക്സ്റ്റ് വീക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടേ. ദിസ് ഈസ് സ്മോൾ ക്യാമറ, ബട്ട് ഐ ആം ബിഗ് ക്യാമറമാൻ സൗന്ദര്യ. ഓക്കേ, എനിവേസ് നൈസ് ടു മീറ്റ് യു. താങ്ക് യു. എന്താ ഇവിടെ? എന്റെ കാറിന് ചെറിയൊരു പ്രോബ്ലം. നിങ്ങൾ വരുന്ന വഴി വർക്ക്ഷോപ്പ് എല്ലാം കണ്ടിരുന്നോ? ഇല്ല, ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഇവിടെ ഈ റിമോട്ട് ഏരിയയില് നോ ചാൻസ്. ഓ മൈ ഗോഡ്, ഇനി ഞാൻ എന്ത് ചെയ്യും? പുള്ളാരെ, പുലി ഇറങ്ങുന്ന സ്ഥലവാ. ഇന്നലെയും കൂടെ ഒരാളെ കൊണ്ടുപോയതേ ഉള്ളു. റഹന, തൽക്കാലം വണ്ടി കയറ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാം. റഹന, നോ പ്രോബ്ലം. കണ്ട ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നിയില്ല. പണ്ടേത് സായിപ്പ് ലവർക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തതായിരിക്കും. ആ സായിപ്പിന്റെ നമ്പർ ഒന്ന് കിട്ടോ? പോടി, അത് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. നെറ്റിലെ ഫോട്ടോ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല. ഇതിപ്പോ ശരിക്കും ഞെട്ടിച്ചു. യെസ്, ഇറ്റ്സ് റിയലി നൈസ്. എഴുതുമ്പോ ഞാൻ മനസ്സിൽ കണ്ട അതേ ലൊക്കേഷൻ, പ്രണയദാഹിയായി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മലകൾ. ഇറ്റ്സ് ക്വൈറ്റ് സ്യൂട്ടബിൾ ഫോർ അവർ സ്റ്റോറി. ഫസ്റ്റ് ഷോട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ എന്റെ സൗന്ദര്യം ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി. ചാക്കോ സാർ എന്നെ മീനു എന്നാ വിളിക്കുന്നല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാന്ന്. പേടിക്കണ്ടി, ഓ നിങ്ങൾ സിനിമ പിടുത്തക്കാരാണല്ലേ. അയ്യോ, ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു. അതെ, സാറിന് സിനിമയെന്ന് പറഞ്ഞാ ജീവനാ. ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ. നിങ്ങൾക്കറിയോ, പുള്ളിക്കാരൻ വലിയ നടനല്ലേ, സർവകലാവല്ലഭൻ. ആ പിന്നെ നിങ്ങളുടെ സിനിമയിലൊരു വേഷം എനിക്കൂടെ തരുമോ? കാണുന്നത് പോലെയൊന്നും അല്ല. ഏത് പോസിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം.
ശൃംഗാരം വീരം ചൂരം പരാക്രമം പ്രേമം അഭിനയിക്കാൻ അറിയാവുന്നവരെയൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. ആലുവ പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത് ഇവിടെ അല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അല്ല അല്ല അവിടെ ആ സ്റ്റാർട്ട് ദ മ്യൂസിക് എന്ത് ഒരു ആണെന്നോ? അപ്പോ മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? ആണ് മുട്ട കിട്ടോ അത് നീടേണ്ടി വരും. ചവിട്ടാൻ പറ്റിയ ഒരു ഡിക്കി അതെ, വെള്ളം അടിക്കുമ്പോ ഒരു മയത്തിനൊക്കെ അടിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ കൊള്ളേണ്ടി വരും. അതെ, നാളെ കാലത്ത് ഷൂട്ടിംഗ് ഉള്ളതാ, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. എന്താ കാട്ടി വെച്ചിരിക്കണ ഇവളുമാർ? എന്റെ ക്യാമറ ബാഗ് ഉണ്ട് മേളം ഇവിടെ. ഇനി വീട്ടിൽ വെച്ചങ്ങനെ മറന്നതാണോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനാ ഈ ബാഗില് വെച്ചത്. ഇത് ഉച്ചക്ക് നമ്മള് ചിക്കൻ കഴിച്ചില്ലേ, അതിന്റെ ബാലൻസാ. നൈറ്റ് ഒരു സ്മോൾ അടിക്കുമ്പോ ടച്ചിങ്സ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാ. ഇതൊക്കെ സൂക്ഷിക്കാൻ ഇവക്ക് അറിയാം, ക്യാമറ സൂക്ഷിക്കാൻ മാത്രം അറിയില്ല. ഇനി വല്ല കള്ളന്മാരാരെങ്കിലും? കള്ളന്മാരോ? അതിന് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? ഇല്ലല്ലോ, ബാഗ് തുറന്നാ കിടന്ന് നോക്കിയോ, എല്ലാ സാധനവും വലിച്ചു കയറിയിട്ടിരിക്കുന്ന. എന്നാ പിന്നെ വല്ല കൊരങ്ങന്മാരും കൊണ്ടുപോയതായിരിക്കും. അയ്യോ, അവളുടെ ഒരു വളിച്ച കോമഡി.
ജീപ്പ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, കഷ്ടം. ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല എന്ന്. എടി, നിന്നോട് ആകാശത്തേക്ക് റോക്കറ്റ് പറത്താനൊന്നും അല്ല പറഞ്ഞത്. എന്നാലും എനിക്കൊരു ടെൻഷൻ. ഒന്നും പേടിക്കണ്ട, നീ കൂളായിട്ട് വണ്ടി എടുക്ക. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇതാ ബ്രേക്ക്, അത് മാത്രം നീ മറക്കണ്ട. ഓക്കെ ഓക്കെ. പ്രിയ, നിന്റെ ക്യാരക്ടർ മേളിനാ. കക്ഷി ഭയങ്കര ബോൾഡാ, അതുപോലെ സോഫ്റ്റും. നീ അവിടെ നടന്നു വരണം. ആ ജീപ്പ് ഇവിടുന്ന് വരും, നീ കൈ കാണിച്ചു നിർത്തണം. സൗന്ദര്യ, നീ ക്യാമറ ഫോക്കസ് ചെയ്തോ. എന്താടി? ഒന്നുമില്ല, നല്ല ഫ്രെയിം കിട്ടിയതിന്റെ സന്തോഷത്തില് ഞെട്ടിപ്പോയതാ. കൂടെ ഞെട്ടണ്ട, ഫ്രെയിം അവളുടെ തൊടയിലല്ല, ദേ അവിടെയാ. ഓ, പെട്ടെന്ന് ഫ്രെയിം മാറ്റിയോ? സ്റ്റാർട്ട് ക്യാമറ, റണേ ആക്ഷൻ. സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ കൊച്ചെ ഒറ്റക്കാലിക്ക് കല്യാണം പോലും കിട്ടത്തില്ല. ഇവളൊക്കെ കഴിച്ചിട്ടും കാര്യമില്ല. ഓ, ദൈവഭാഗ്യം ഒന്ന് കരുതിയാ മതിയല്ലോ, ഇത്രയല്ലേ പറ്റിയുള്ളു. ഓക്കേ, എന്തായി അവള് വരുമോ? എവിടെ, അവള് ഡേറ്റിംഗിലാന്ന്. ആ കഞ്ചാവ് ചെക്കനുമായിട്ട് ഗോവയില്ല. അപ്പൊ നമ്മുടെ കാര്യം പറയാൻ വരട്ടെ, ഞാൻ അപ്പറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പ എത്തും അറിയില്ല. എടി ദിവ്യ, നിനക്ക് പറ്റൂടി? അയ്യോ, എന്നെ വിട്ടേക്ക്. തങ്കക്കട്ടി ഞാൻ ഒരു തീവിടെ ഇരിക്കുമ്പോ കാക്കപ്പൊന്നിന് വേണ്ടി അലയുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് നീ വണ്ടി ഇവിടെ എത്തിക്കാൻ നോക്ക്. അഡ്രസ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ബൈ. വണ്ടിക്ക് ചെറിയൊരു എഞ്ചിൻ ട്രബിൾ, റെഡിയാവാൻ രണ്ടു ദിവസം കൂടി ആവുന്നു. അപ്പൊ രണ്ടു ദിവസം കൂടെ നിങ്ങൾക്ക് എന്നെ സഹിക്കേണ്ടി വരും. ഞങ്ങളുടെ നായികയല്ലേ, സഹിച്ചോളാം. നായികയോ? What do you mean? ഈ ഫോട്ടോയിലെ സുന്ദരിയെ ഞങ്ങൾ സിനിമയിൽ എടുത്തിരിക്കുന്നു. ഇത് ഞാൻ വെറുതെ തമാശയല്ല, ഞങ്ങള് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നോ നോ നോ, എനിക്ക് ആക്ടിങ്ങിന്റെ ABCD പോലും അറിയില്ല. വെറുതെ നിങ്ങളുടെ പ്രോജക്ട് സ്പോയിൽ ചെയ്യല്ലേ. മാത്രല്ല, രണ്ടു ദിവസം കഴിഞ്ഞാ ഞാൻ പോവും, ഒരുപാട് ജോലി ബാക്കിയുള്ളതാ. ഒരു എക്സ്ക്യൂസും പറയണ്ട, ഞങ്ങൾ വിടത്തില്ല. അതെ, ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയാ മതി. നോ വേ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ട്രൈ ചെയ്തതാ, ആരെയും കിട്ടിയില്ല. ഇനിയിപ്പോ ഈ കാട്ടിലെ ആരെ തപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറ്റിയില്ലെങ്കിൽ വേണ്ട. അതെ, പ്ലീസ് റഹാന, ഞങ്ങൾ ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാ. രണ്ടാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആയത്. അതെ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് റഹാനിക്ക് ഇത് പറ്റൂന്ന്. ഓക്കെ, നിങ്ങൾ ഇത്ര റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഐ വിൽ ട്രൈ. എല്ലാം കൊളവായ പിന്നെ എന്നെത്തറ പറയരുത്.
അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് മൈ വേർഡ്. ആക്ഷൻ! ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. ഞാൻ ഓ സോറി, ഐ ഫോർഗോട്ട്. ഇറ്റ്സ് ഓക്കെ, കൂൾ റഹാന. വൺസ് മോർ പ്ലീസ്. ഓക്കെ, വിൽ സ്റ്റാർട്ട്. ആക്ഷൻ! ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറഞ്ഞൊക്കെ നിന്റെ സോറി ഗേൾസ്, ഐ ജസ്റ്റ് കാൻ ഡു ഇറ്റ്. വെയിറ്റ്, ഓക്കെ, ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലെന്ന്. ജസ്റ്റ് ബി കൂൾ. അടുത്ത ടേക്കിൽ എന്തായാലും ശരിയാവും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. യാ പ്ലീസ്. ഓക്കെ, ഇതിൽ ശരിയല്ലെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം. ഓക്കെ, ഡൺ. ആക്ഷൻ! ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറയുന്നൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സാ. അതൊന്നും ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കല്യാണം, കുടുംബം, കുട്ടികൾ, ഏത് പെണ്ണ ഇതൊക്കെ ആഗ്രഹിക്കാത്തത്? നീ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പോഴേ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറൂ. അല്ലാതെ വെറുതെ നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോട് മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല, ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ. നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ ജസ്റ്റ് കാൻ ടോളറേറ്റ് ഇറ്റ്. ഈ സീനിൽ നമുക്ക് നല്ലൊരു ഹൊറർ എഫക്റ്റ് കിട്ടണം. ഓക്കെ, എന്താ വഴി? ബാക്ക്ഗ്രൗണ്ടില് സ്മോക്ക് എഫക്റ്റ് കൊടുത്താലോ? ഈ കാട്ടിൽ എവിടുന്നാടി സ്മോക്ക് എഫക്റ്റ്? അതിനൊക്കെ ഈ സൗന്ദര്യയുടെ കയ്യില് വഴിയുണ്ട്. ക്യാമറ കൈകാര്യം ചെയ്യുന്നവര് ഇതുപോലെയുള്ള സാധനങ്ങള് എപ്പോഴും സ്റ്റോക്ക് വെക്കും. വേറെ ഒരു സാധനം ഉണ്ട്, കേക്കണോ? കടകളിൽ ചോക്ലേറ്റ് വിൽക്കുന്നത് പോലെ വിൽക്കാം, പക്ഷെ കോണ്ടം എന്ന് കേൾക്കുമ്പോൾ അലർജി. വെരി ബാഡ് സൊസൈറ്റി. ഹലോ, ആ ഞാൻ റഹാനിയ. അങ്ങനെയാണോ? ഓക്കെ ദെൻ. വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുക, യു ആർ എഫക്റ്റഡ് ബൈ സംതിങ്. എനി പ്രോബ്ലം? ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും തന്നെയാ എന്റെ പ്രോബ്ലം. ആരുടെ ഈഗോയെ ജയിക്കുന്നെന്നുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുക അവർ തമ്മിൽ. വെള്ളത്തിൽ വരച്ച വരാന്നൊക്കെ പറയാറില്ലേ,
കൊണ്ട് അതുപോലെയാ ഇപ്പൊ എന്റെ ലൈഫ്. ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള വിചാരം പോലും അവർക്കില്ല. ഡൈവോഴ്സിന് വേണ്ടിയുള്ള മത്സരത്തിൽ അവരിപ്പോ ആര് ജയിച്ചാലും തോൽക്കുന്നത് ഞാനാ. ഇങ്ങനെ ഡൗൺ ആയാലോ? ലൈഫിൽ ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അധികം ആരും അത് വെളിയിൽ കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാ നമ്മളൊക്കെ ടൂറിസ്റ്റുകളെ പോലെയാ. ദൈവമാണ് നമ്മുടെ ട്രാവൽ ഏജന്റ്. പുള്ളിക്കാരൻ ഓൾറെഡി നമ്മുടെ റൂട്ടും ഡെസ്റ്റിനേഷനും ഒക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ലൈഫ് എന്ന ജേർണി മാക്സിമം എൻജോയ് ചെയ്യാം. ദിവസങ്ങൾ എത്ര നല്ല മെമ്മറീസ്! എല്ലാവർക്കും എപ്പോഴും കിട്ടുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എം വെരി ലക്കി.
എനിവേ താങ്ക്സ് ഫോർ എവറിത്തിങ്. സോഫിയ, റഹന, നമ്മൾ പിരിയുന്നില്ല. ഞാൻ ഇനിയും വരും നിങ്ങളെയൊക്കെ കാണാൻ. വരണം, ഞങ്ങൾ കാത്തിരിക്കും. മഴ പെയ്തു, വേഗം കേര്, പെട്ടെന്ന് പോവാം. എന്ത് നല്ല ലൊക്കേഷൻ, ഈ ഇടം വിട്ടു പോവാണേ തോന്നണില്ല. ഒരു കറി കുടിച്ചിട്ട് പോവാം. എനിക്ക് മൂന്ന് വേണം. എന്ത് കിട്ടിയാലും കൊള്ളാം. യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ഒന്ന് കിടക്കാൻ സമ്മതിക്കില്ല. എന്നടി എന്താ? അങ്ങനെയാണെങ്കിൽ ഗ്ലോറിയ,
ഗ്ലോറിയ എന്താ ഇത്? ഇത് അറിഞ്ഞൂടെ ജെട്ടി. ഗ്ലോറിയ സത്യം പറഞ്ഞോ, ആരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ? എനിക്ക് നാണായിരിക്കണോ, ഇത് എന്റെ ബോയ് ഫ്രണ്ടിന്റെയാടുക്കാൻ മറന്നുപോയതാ. ഡീറ്റെയിൽ ആയിട്ട് പറ. ഞങ്ങൾ പോയതിനു ശേഷം പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ പോയെന്ന് രാത്രി പ്രേമത്തിന്റെ കിളികിലാ ശബ്ദത്തിൽ ആ മഴ പെയ്തിറങ്ങി. സ്പെഷ്യൽ എഫക്റ്റിനായി നല്ല ഇടിയും മിന്നലും. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് റൊമാൻറ്റിക് മൂഡിലായി. എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഒരു കല്യാണം കഴിയാത്ത കണ്ണി പെണ്ണല്ലേ. എനിക്കുമല്ലേ ലേഡീസ് വികാര വിചാരങ്ങൾ. ഒരു 11 മണി കാണും, ആരോ കോളിംഗ് ബെല്ലടിച്ചു, ഞാൻ അങ്ങനെ ഭയന്നു പോയി. പിന്നെ ആ ഭയത്തോടെ ഞാൻ മെല്ലെ പോയി വാതിൽ തുറന്നു. അതുപോലെ ഞാൻ വെറുതെ ഇരിക്കോ, ഞാനും അങ്ങനെ നയൻതാറ പോലെ പോസ് കൊടുത്ത് നിന്നു. ആദ്യം ഞങ്ങള് സോഫയിലിരുന്ന് അങ്ങനെ ബോറടി മാറ്റി, പിന്നെ പതുക്കെ 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 കൂടുതൽ വിസ്തരിക്കണ്ട, ജോലി വല്ല ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഇനി എന്നാ നിങ്ങക്ക് ഷൂട്ടിങ്? നാളെ തന്നെ. നാളെ തന്നെയാണോ? ഇതിന് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യണം. ഇപ്പത്തൊന്ന് പ്രിയക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നത് നന്നായി. രഹാനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രോജക്ട് കോളോ ആയേനെ. അത് ശരിയാ. നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോട് മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല, ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ. നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ ജസ്റ്റ് കാൻ ടോളറേറ്റ് ഇറ്റ്? അപ്പോ നിനക്ക് എന്നെ വേണ്ടേ? എന്താ ഫ്രെയിം? എന്റെ ക്യാമറ വർക്ക് നല്ലതായതുകൊണ്ട് ഇവള് രക്ഷപ്പെട്ടു. ലഡി ജ്യോതി, നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്. എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ. റഹാനെ നമ്മൾ പരിചയപ്പെടാനും അവൾ നമ്മുടെ കഥാപാത്രമായി മാറാനും നമ്മൾ വിചാരിച്ചതിനപ്പുറമല്ലേ അവൾ പെർഫോം ചെയ്തത്. എടി, ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയ ഏതൊരു ആർട്ടിസ്റ്റും അറിയാതെ അങ്ങ് പെർഫോം ചെയ്ത് പോവും. ഹലോ, എല്ലാം ഭംഗിയാ ഒപ്പിയെടുക്കാനേ ഇതുപോലത്തെ ശക്തമായ കൈകൾ അതിന് പിന്നിൽ ഉണ്ടാവണം. എനിക്ക് ഉറക്കം വരുന്നു. ബാക്കി നാളെ കാണാം. ചേട്ടാ, ഞാൻ കുളിച്ചോണ്ടിരിക്കാം, 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നോക്കൂ നോക്കൂ ഡാർലിംഗ്, അവരൊക്കെ ഇനി ഷൂട്ടിംഗ് പോയിട്ടില്ല, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ. ഉമ്മയല്ല ഉപ്പുമാ ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേഷക്കുന്ന എന്തെങ്കിലും വേഗം ഉണ്ടാക്ക. നോക്കേ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, സ്പെഷ്യൽ ഐറ്റം വേണമെങ്കിൽ നേരത്തെ തന്നെ 1 ആഴ്ചയ്ക്ക് മുമ്പേ ട്വിറ്ററിൽ മെസ്സേജ് ചെയ്യണമെന്നാണ്. ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇതൊന്നും ബേക്കറിയല്ല. അയ്യോ, സ്പെഷ്യൽ ഒന്നും വേണ്ട, തൽക്കാലം വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും. ഈ വയറ് നിറയ്ക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല, തൽക്കാലം വയറ് നിറയ്ക്കാനുള്ളത് 1 ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് ചൂടാക്കി കഴിച്ചാ മതി. നോക്കെ, ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഇറ്റാലിയൻ എഗ് ഗുലാഫി എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചോണ്ടിരിക്കയാണ്. അത് നിന്നെ കൊണ്ട് തീറ്റിച്ച് നീ ചത്തില്ലെങ്കിൽ എന്നിട്ട് കൺഫേം ചെയ്ത് ഞാൻ കഴിക്കും. എന്താടി കാണിക്കുന്നത്? ഈ ഉണ്ടപ്പോത്തിന് ഈ മുട്ട എവിടെ ചെല്ല? ഓ, മുട്ട പൊട്ടിക്കുന്ന ഒരു സ്റ്റൈലേ. ഈ മുട്ട എടുത്തെടു. ഒരു വഴിയായിട്ട് പണി കഴിഞ്ഞു. എന്താണ് ഈ പേപ്പർ തന്നെ പോണോ? കഴുതപ്പണ്. ഇത് നോക്ക്.
മാത്രം കാണുന്നില്ല, ഇന്നലെ കൂടി നമ്മൾ കണ്ടതാണല്ലോ. ഈ ഷോട്ടിൽ എങ്ങനെ അത് പ്രഹാനം ഉണ്ടായിരുന്നതല്ലേ? വാട്ട് എ ഷോക്ക്! ഇന്നലെ നമ്മൾ കണ്ട ഇതേ റിഷസിലെല്ലാം പ്രഹാനം ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ അവളുടെ സൗണ്ട് മാത്രം, എങ്ങനെ അവളുടെ ഇമേജ് മാത്രം ഇറേസ് ആയി? ഒരുപക്ഷെ ഈ റഹാന തന്നെ ആയിരിക്കും മേള്. അത് ചിലപ്പോ നമ്മുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമാണെങ്കിലോ? അതൊന്നും അല്ല ഷോ, അന്ന് ആരോ എന്നെ ചവിട്ടി തള്ളിയിട്ടു എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ അന്ന് സമ്മതിച്ചില്ലല്ലോ. ഇത് നോക്കേ, മെർലിന്റെ ആത്മാവ് രഹണയായിട്ട് വന്നതായിരിക്കും. പക്ഷെ അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. ഈ മരിച്ച മേള് രഹാന ആണെങ്കിൽ തന്നെ എന്തിനായിരിക്കും നമ്മളെ പരിചയപ്പെട്ടത്? ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. പത്രത്തിൽ ഒരു ഫോട്ടോ വന്നെന്ന് വെച്ച് നമ്മൾ വെറുതെ ടെൻഷൻ ആവണ്ട. അത് രഹാനാണെന്ന് എന്താ ഉറപ്പ്? ഒരു പക്ഷെ അവർ ട്വിൻസ് ആണെങ്കിലോ? അത് ശരിയാ, ചിലപ്പോ രഹനയും മെർലിനും ട്വിൻസ് ആയിരിക്കും. എങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത റഷസിൽ റഹാനയുടെ ഇമേജ് പതിയത്തത് എന്താ? ഇനി ടെക്നിക്കൽ എറർ മറ്റോ ആണോ? നോ, നെവർ. അങ്ങനെയാണെങ്കിൽ റഷസിൽ സോഫിയയുടെ ഇമേജോ ഇൻവിസിബിൾ ആവണ്ടേതല്ലേ? അതെ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ രഹാന ഇനി വല്ല പ്രേതോ ആത്മാവാണോ? ഒരു പക്ഷേ അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ, എത്രയോ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അതല്ല സങ്കടം, ഞാൻ എടുത്ത എത്ര നല്ല നല്ല ഷോട്ട്സ് വെറുതെ ആയ. നമ്മുടെ പ്രോജക്ടിന്റെ ലാസ്റ്റ് ഡേ സബ്മിഷൻ നാളെയല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ടാഴ്ചത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചാലോ? അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ കിട്ടും. പിന്നെ ഒരു ഇഷ്യൂന്റെ പേരിൽ നമ്മൾ നമ്മുടെ കരിയർ സ്പോയിൽ ചെയ്യണോ? എനിക്കൊന്നും അറിയില്ല. ഐ ആം ടോട്ടലി കൊളാപ്സ്ഡ്. ഓ, നാളെയെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവാതെ ഇന്ന് അടിച്ചു പൊളിക്കാൻ നോക്കാം. ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ നമ്മൾ ഇപ്പോ ഒരു സിനിമയ്ക്ക് പോകുന്നു. ബോറടി മാറ്റാൻ എന്ന് പറഞ്ഞു പോയി കണ്ടത് പ്രേത സിനിമ. എല്ലാത്തിനും കാരണം ഇവളാ, തടിച്ചു. സൗണ്ട് സൈഡ് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കോപ്പ് പടം. നീയല്ലേ പറഞ്ഞത് ഇത് കിടില മൂവിയാണെന്ന്? ട്രെയിലർ കണ്ടപ്പോ കിടിലം തോന്നി. ഇതാ പറയുന്നത്, ട്രെയിലർ കണ്ടൊന്നും ജഡ്ജ് ചെയ്യരുതെന്ന്. എന്തൊക്കെയായാലും നയൻതാര എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് നമ്മുടെ ആ റഹാനയുടെ ഒരു കട്ടില്ലേ? സോഫിയ
സോഫിയക്കുണ്ടായ ഈ മാറ്റങ്ങൾ കാണുമ്പോ എനിക്കകെ പേടി തോന്നു. മോളെ, ഈ പാല് കുടിക്ക്. ആരോടും പറയരുത്, ഞാൻ ഇതില് കുങ്കുമപ്പൂ കലക്കിട്ടുണ്ട്. US എന്റെ ബോയ് ഫ്രണ്ട് എനിക്കായിട്ട് കൊടുത്തയച്ചതാ. നീയും ഈ പാല് കുടിച്ചാ എന്നെ പോലെ ഗ്ലാമർ ഗേൾ ആയിട്ട് മാറും. എ സ്പെഷ്യൽ മിൽക്ക് വിത്ത് ഗ്ലോറിയ എഫക്ട്. പാലാണ് ചോദിച്ചത്. ഞാൻ സ്നേഹത്തോട് പാല് കൊണ്ടത് കൊടുത്തപ്പോ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വിചാരിച്ച ഉമ്മ തരാനാണെന്ന്. കഴുത്തി കയറി പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് പാല് തന്ന മേലെ പറഞ്ഞയക്കാനാണെന്ന്. എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടെ സോഫിയ, നീ ഇത് എങ്ങോട്ട് പോവാ? എന്റെ വീട്ടിലേക്ക്. എന്താ ഇനി അതിന് നിങ്ങളുടെ ഒക്കെ പെർമിഷൻ വേണോ? നിക്ക്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സോഫിയ, എന്തിനാ പാവത്തിന് വിണ്ടി പോരുത്. പാല് ചോദിച്ച് പാല് കൊടുത്തപ്പോ ചായ വേണമെന്ന് പറയണു. ഇവിടെ എല്ലാം ഒരു വിചിത്രമായിരിക്കണല്ലോ. എന്താടി പെട്ടെന്ന്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നീ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഇന്നെനിക്ക് വരണോന്ന് തോന്നി ഞാൻ വന്നു. എപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് വരണോന്നൊന്നുമില്ലല്ലോ. വാ അന്മേരി, അകത്തോട്ടിരിക്കാം. ഞാൻ വിളിച്ചതാ, അവൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ നിന്റെ ഡ്രൈവറായിട്ട് വന്നതാണല്ലേ. ഓ, അത് സാരിയില്ല ആന്റി. ദാ കിടക്കുന്നു വരണം, പൊടിയും പിടിച്ച്. ഇതൊന്ന് ചൊവ്വെ പഠിച്ചിരുന്നെങ്കിൽ ഈ ആന്മേരിയെ ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ആന്റി. എന്താടി സോഫി, ആൻമേരിക്ക് ഒരു മൂഡൌട്ട്. വരുന്ന വഴിക്ക് നിങ്ങൾ തമ്മിൽ ഉടക്കയോ? എന്നാലും ഒരു കപ്പ് ചായ പോലും കൊടുക്കാണ്ട് ആൻമേരിയെ വിട്ടത് മോശമായിപ്പോയി. അല്ല, എന്തായി നിന്റെ പ്രോജക്ട് വർക്കൊക്കെ? എന്താടി ഇത്, ഓരോ ദുശീലങ്ങളും പഠിച്ചു വച്ചിരിക്കുന്നു. സമയത്ത് എന്തെങ്കിലും കഴിക്കണോന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ. ഇരിക്കുന്നു കോലം കണ്ടില്ലേ. ഓ, തുടങ്ങി. അമ്മമാരുടെ സ്ഥിരം ക്ലീഷേ ഡയലോഗ്. വാചകമൊക്കെ പിന്നെ. ദേ, വായിലിരിക്കുന്ന തുപ്പി കളഞ്ഞിട്ടെ ഇതെടുത്ത് കഴിക്കാൻ നോക്ക്. കുറച്ച് ബീഫ് ഒലത്തിയതിങ്ങി എടുത്തേ. ബീഫോ? എന്നു മുതലാ നീ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നോൺ വെജ് എന്ന് കേൾക്കുമ്പോഴേ നിനക്ക് അലർജി ആയിരുന്നല്ലോ. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. Thank you.
ഉണ്ട്. ഞാൻ ഒന്ന് കിടക്കട്ടെ. സോഫിയ്ക്ക് ഇത് എന്താ പറ്റിയ? സൗന്ദര്യ, ഏയ് സൗന്ദര്യ, ഗുഡ് മോർണിംഗ്. ഏയ് ജ്യോതി, എഴുന്നേക്ക് ജ്യോതി, രണ്ടുപേരും ചായ കുടിച്ചേ. എന്തുവാടി മിഴിച്ചു നോക്കുന്നേ? നേരെ എത്രയെന്ന് അറിയോ? എനിക്കൊരു കോഫി ഇട്ടു തരണം കേട്ടോ. താങ്ക് യു. സോഫി, ഇന്നലെ എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? ഏതായാലും സംഗതി സൂപ്പറായി. ആ കാറ് റിവേഴ്സ് എടുക്കലും വളക്കിലൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞാ ഞാൻ അന്തം വിട്ടുപോയി. പ്ലീസ് എന്നെ കൂടെ കാർ ഓടിക്കാൻ പഠിപ്പിക്കൂ. ഞാൻ സായപ്പിന്റെ കാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. എന്താ നീ അന്തം വിട്ട് നിൽക്കുന്നത്? സോഫി എപ്പോഴാ ഡ്രൈവിംഗ് പഠിച്ചത്? ഡ്രൈവിംഗോ? ഞാനോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? അപ്പോഴേക്കും എല്ലാം മറന്നോ. ഇന്നലെ രാത്രി സോഫിയ അല്ലേ കാർ ഓടിച്ചത്? അതേ കാറല്ലേ ഇത്? ഈ കാർ ഇവിടുന്ന് എടുത്തിട്ട് തന്നെ കുറെ ദിവസമായി തോന്നുന്നു. അത് ശരിയാ. ഈ കാറിലാണല്ലോ അവൾ ഇന്നലെ വന്നത്. അല്ല, നിങ്ങൾ എപ്പോ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ. സോഫിയ വന്നില്ലേ? ഇല്ല. നിങ്ങളെ കാണുമെന്ന് വാശി പിടിച്ചാ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയത്. മഴയത്ത് രാത്രി പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. വണ്ടി ഒന്നും ഇല്ലാതെ എങ്ങനെ പോയോ ആവോ? അതൊക്കെ അവള് സേഫ് ആയിട്ട് എത്തിയ ആണ്ടി. ഇപ്പോ കക്ഷി നല്ല ഉറക്കത്തിലാ. വരൂ, അകത്തോട്ടിരിക്ക. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കായിരുന്നു. മൂത്തവൾ ഒരു കരപറ്റി. ഭാഗ്യം കൊണ്ട് അമേരിക്കയിൽ അവൾക്കൊരു ജോലിയും തരപ്പെട്ട് കിട്ടി. ഇനി ഇവളുടെ കാര്യം അതോടൊന്ന് നേരെയായ. ആന്റി വെറുതെ ടെൻഷൻ അടിക്കണ്ട, സോഫിയയും നല്ല നിലയിൽ തന്നെ എത്തും. അതേ ആന്റി. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ആന്റി, മറ്റൊന്നും വിചാരിക്കരുത്. പോയിട്ട് ധൃതിയുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയി ബെഡ്റെസ്റ്റിലാ. ഇവിടെ അടുത്ത വീട്. സത്യം പറഞ്ഞാ അവളെ കാണാനാ ഇറങ്ങിയത്. പിന്നെ ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കേറിയേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ആന്റി, ഇനി നിന്നാ വൈകും. മോളെ, എന്താന്നറിയത്തില്ല, സോഫിക്ക് ഈയിടെയായിട്ട് എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള്. എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും അവളിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ അങ്ങനെ ഒന്നുമില്ല. ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല മോളെ, സ്വന്തം അമ്മയ്ക്കല്ലേ മക്കളുടെ മാറ്റങ്ങളെ കുറിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂ. എന്റെ മനസ്സ് പറയുന്നു എന്റെ കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനേക്കാളും വലുതല്ലേടി നമ്മുടെ സോഫിയ. അവളെ എങ്ങനെ സേവ് ചെയ്യാം, അതാ നമ്മൾ നോക്കേണ്ടത്. അയ്യോ, എന്തൊക്കെയാ അവള് കാണിച്ചു കൂട്ടുന്നത്! ചിലപ്പോ റെഹനയുടെ മാനറിസംസ് അങ്ങനെയുണ്ട്. ഓ മൈ ഗോഡ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഷി ഹാസ് ഡ്യുവൽ പേഴ്സണാലിറ്റി. ഇത്തരമൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഐ തിങ്ക് ഷീ നീഡ്സ് എ സൈക്യാട്രിസ്റ്റ്. നിങ്ങൾ പറഞ്ഞതുപോലെ സോഫിയയുടെ ഉള്ളിലുള്ള ആ റിയൽ പേഴ്സണെ കണ്ടെത്താൻ ഞാൻ പല സൈക്യാട്രിക് മെത്തേഡ്സും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടും ഒരു സൈക്കോസിസിന്റെ യാതൊരുവിധ സിംറ്റംസും സോഫിയ ഞാൻ കണ്ടില്ല. ഡോക്ടർ പറയുന്നത് ശരിയാ, ഇപ്പൊ അവൾ നോർമലാ. പക്ഷേ ചില സമയത്ത് അവളുടെ ആക്ടിവിറ്റീസ് കണ്ടാൽ ആര് ശരിക്കും ഞെട്ടിപ്പോ. അതെ ഡോക്ടർ, ഏതോ ഒരു പവർ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പോലെ. ചിലപ്പോ രഹന ശരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അതെ, ഈ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ മാത്രമാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഹോപ്പ്. യാ, ഡെഫിനറ്റ്ലി. അങ്ങനെയാണെങ്കിൽ ഡു വൺ തിങ്, ഈ രഹാനയുടെ പാസ്റ്റ് അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം.
ഐ മീൻ പുള്ളിക്കാരുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, പ്രൊഫഷണൽ ലൈഫ്, അങ്ങനെ കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ ഓക്കെ ഡോക്ടർ, ഇന്ന് തന്നെ ഞങ്ങൾ രഹാനയുടെ അമ്മയെ കാണാൻ ശ്രമിക്കാം. പിന്നൊരു കാര്യം, നിങ്ങളുടെ ഈ മൊമെന്റ്സ് ഒന്നും സോഫിയ ഒരിക്കലും അറിയാൻ പാടില്ല. ബി കെയർഫുൾ. അപ്പോ രഹന മരിച്ചിട്ടില്ല, അത് ഉറപ്പാ. അങ്ങനെയെങ്കിലും മെർലിൻ ആരാ? ഞാൻ അന്നേ പറഞ്ഞില്ലേ, രഹാനയുടെ ട്വിൻ സിസ്റ്റർ ആയിരിക്കും മെർലിൻ. ചോദിച്ചമ്മ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നത് ആന്റിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനാ. ആന്റിക്ക് ഈ കുട്ടി അറിയോ? ഇതാരാ? ഇത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാ സോഫിയ. ഇവൾക്ക് മേളിനുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഈ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, മുമ്പ് ഇവിടെ വന്നിട്ടുമില്ല. ശരിക്കും എന്താ പ്രോബ്ലം? ഒന്നുമില്ല ആന്റി, ഞങ്ങൾക്ക് മേളിന്റെ റൂം ഒന്ന് കാണാൻ പറ്റും? അവള് പോയേ പിന്നെ ഈ മുറിയില് വെളിച്ചം വീഴുന്നത് ഇപ്പോഴാ. മോളുടെ മനസ്സ് മുഴുവൻ ഫോട്ടോഗ്രാഫിയിലായിരുന്നു. ഡാഡിയുടെ മരണശേഷം എന്റെ നിർബന്ധം കൊണ്ടാ അവള് നഴ്സിംഗിന് ചേർന്നത്. ദാ ഈ കാണുന്നതെല്ലാം അവൾ എടുത്ത ഫോട്ടോകളാ. എന്റെ മോളിപ്പോഴും ഈ മുറിയിലുണ്ടെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ഡാഡി അവൾക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ ക്യാമറ. അവൾ എവിടെ പോകുമ്പോഴും ഈ ക്യാമറയും കൂടെ ഉണ്ടാവും. അവൾക്കിത് ജീവനായിരുന്നു. മോള് മരിച്ച സ്ഥലത്തുനിന്ന് പോലീസ് എന്നെ ഏൽപ്പിച്ചതാ ഇത്. ഒരു വർഷത്തിന് മുമ്പേ മരിച്ചുപോയ മെർലിന്റെ ക്യാമറയിൽ ഇതൊക്കെ എടുത്തിരിക്കുന്നു. വല്ലാത്ത ഒരു കോയിൻസിഡൻസ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ചുറ്റും നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സോഫിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാവുക, യാദൃശ്ചികമായി മെർലിനെ കണ്ടുമുട്ടുക, അവൾ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ കഥാപാത്രമാവുക. ഐ ഫീൽ സംതിങ് മിസ്റ്റീരിയസ്. ശരിയാ, സോഫിയ എഴുതിയ കഥയും ഇതുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. സോഫിയ, ഇത് ഞങ്ങൾ മെർലിന്റെ അമ്മയുടെ വാങ്ങിച്ചതാ, നാളെ തിരിച്ചു കൊടുക്കണം. നീ വെറുതെ കളിക്കാതെ. ഞാൻ നിങ്ങൾക്കായി റിസർവ്
ചെയ്ത് ഒരു പുതിയ ഫുഡ് ഐറ്റം കണ്ടെത്തി. ജാപ്പനീസ് അപ്പോ മെർലിന്റെ ലൈഫില് അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ മെർലിന്റെ മരണം ഒരു നാച്ചുറൽ ഡെത്ത് ആവാൻ വഴിയില്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് യെസ്, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഒരു തോന്നലാകാം. എന്ത് തന്നെ ആയാലും വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഇക്കാര്യത്തിൽ ആക്ച്വലി ആസ് എ സൈക്യാട്രിസ്റ്റ് മൈ റോൾ ഇസ് ഓവർ. ഇനി ഈ വിഷയത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക പോലീസിന് മാത്രം. പോലീസ് അന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ? അതിനേക്കാൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലല്ലേ നിങ്ങളിപ്പോ. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നല്ലേ നിങ്ങളിപ്പോ നോക്കേണ്ടത്? ഈ കേസിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരാളുണ്ട്, എസ് പി ദീപിക മേനോൻ. മെർലിൻ ജോൺ അല്ലേ? യെസ് മാഡം. May 14th ഡയമണ്ട് ഹിൽസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സി, 1000 അടി താഴ്ചയിലേക്കാണ് മെർലിന്റെ ബോഡി വീണത്. അതേ തുടർന്നുള്ള കാർഡിയാക് അറസ്റ്റാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുമല്ല, ഒരു സ്ട്രഗിൾ നടന്നതിന്റെ ഒരു ലക്ഷണവും ബോഡിയിലില്ലെന്ന് ആ റിപ്പോർട്ടിൽ സ്പെസിഫിക്കായി പറയുന്നുണ്ട്. ഒരു മർഡർ ആണെന്നുള്ള സോളിഡ് എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ സൂയിസൈഡ് കേസായി പോലീസ് ഈ ഫയൽ ക്ലോസ് ചെയ്യില്ലായിരുന്നു. അല്ല, ഇതൊരു മർഡർ ആണെന്ന് നിങ്ങൾക്കിപ്പോ തോന്നാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ, മരിച്ച മെർലിന് ശത്രുക്കൾ ആരും ഇല്ലായിരുന്നു മാഡം. എന്നാരു പറഞ്ഞു? മെർലിന്റെ അമ്മ. എങ്കിൽ പിന്നെ മെർലിന്റെ അമ്മ ഇതുവരെ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല? മോള് നഷ്ടപ്പെട്ട ഷോക്കിൽ ഒന്നും ചെയ്യാൻ തോന്നിയില്ലെന്നാ പറഞ്ഞത്. ഓ, ഐ സീ. മാഡം, ഒരു ഡൗട്ട്, ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഷുവർ, ഇറ്റ്സ് പോസിബിൾ. മെർലിന്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവിന്റെ ഒരു പെറ്റീഷൻ വേണ്ടിവരും. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ജെനുവിൻ ടു. ഈ കേസിലാണെങ്കിൽ മെർലിന്റെ അമ്മയാ പരാതി തരേണ്ടത്. നിങ്ങൾ ആ വഴിക്കൊന്ന് മൂവ് ചെയ്യും, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു മാഡം. ഒന്ന് നിന്നേ. മെർലിനെ കെട്ടാനിരുന്ന പയ്യന്റെ പേരെന്താന്ന് പറഞ്ഞു? രണ്ടുപേരുടെയും കാസ്റ്റ് ഒന്നല്ലാത്തത് കൊണ്ട് ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ലേ, എസ്പെഷ്യലി പ്രണവിന്റെ ഫാമിലിയിൽ നിന്ന്? തുടക്കത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴേക്കും പ്രണവ് അവന്റെ ബന്ധുക്കളെ എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നു. ഒരു വാദത്തിന് വേണ്ടി ഞാനത് സമ്മതിക്കാം, പക്ഷെ മെർലിൻ മരിക്കുന്നതിന്റെ തലേ ദിവസം നിങ്ങളുടെ ചില റിലേറ്റീവ്സ് ഈ മാരേജിനെ ചൊല്ലി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയില്ലേ? കമോൺ, കമൗട്ട് വിത്ത് ദ ട്രൂത്ത്. സത്യം പറഞ്ഞ എന്റെ മോൾക്കൊരു നല്ല ബന്ധം കിട്ടുന്നതിൽ ബന്ധുക്കളിൽ പലർക്കും അസൂയുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എതിർത്തിട്ടും ഈ ബന്ധം തന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിച്ച എന്തിനാ? അത് എല്ലാ കാര്യങ്ങളിലും ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു അവൾ. പ്രണവിന്റെ കാര്യത്തിലും അത് ശരിയായിരുന്നു. ഓക്കെ, ഫൈൻ. പ്രണവും മെർലിനും ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരുന്നു, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ മെർലിൻ എന്തിന് സൂയിസൈഡ് ചെയ്തു? അത് എന്റെ മോൾ അങ്ങനെയൊന്നും. സോറി സോറി സോറി. എന്തുകൊണ്ട് അവൾ കൊല ചെയ്യപ്പെട്ടു അതിനുത്തരമാണ് എനിക്ക് വേണ്ടത്. ഉം
വിളിച്ചിട്ടിരിക്കുന്നത്? രാവിലെ തൊട്ട് ഞാൻ ഇവിടെ അടിച്ചുവാരിക്കൊണ്ടിരിക്കും. ഗ്ലോറിയക്ക് വട്ട പിടിച്ചെന്നാ തോന്നു. താഴെ ക്ലിയറായിട്ടുണ്ടല്ലോ, ഇവിടെ എല്ലാം വിചിത്രമാണല്ലോ. മെർലിന്റെ മരണവുമായി മാനേജ്മെന്റിന് ഒരു ബന്ധവുമില്ല. അപ്പോ മറ്റാർക്കോ ബന്ധമുണ്ടെന്ന് അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് സൂയിസൈഡ് ആണെന്നാണ് എല്ലാവരും പറയുന്നതെന്നാ. അപ്പൊ മാഡത്തിന് ഉറപ്പില്ല. ടെൽ മീ മാഡം, മെർലിൻ ഇവിടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഐ മീൻ പ്രൊഫഷണൽ ജെലസിയോ മറ്റോ? നോ, എന്റെ അറിവിലില്ല. ഇവിടെ എല്ലാവരുടെയും പെറ്റായിരുന്നു മെർലിൻ. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രോമിസിംഗ് ആയ ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. സംടൈംസ് ഗോഡ് ഈസ് സോ ക്രൂവൽ. ക്രൂവൽ ഗോഡാണോ അതോ? നോ മാഡം, ഞങ്ങളുടെ ഭാഗത്തു നിന്നും മാഡം ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതായത് മെർലിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നല്ലേ? ടു ബി വെരി ഫ്രാങ്ക്, എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. ഓക്കെ, അന്ന് മെർലിന്റെ ബാച്ചിൽ ഉണ്ടായിരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. മാഡം, 30 പേരായിരുന്നു ആ ബാച്ചിൽ. അവരിൽ പലരും ഇപ്പോ ജോലി കിട്ടി UK-യിലും US-ലും ഒക്കെയാ. മറ്റുള്ളവരെല്ലാം ഡൽഹി, മുംബൈ, അങ്ങനെ പലയിടത്തുവാ. ഒരു പ്രൈമറി എൻക്വയറി എന്ന നിലയിൽ ഐ എം നോട്ട് കൺവിൻസ്ഡ്. എനിവേ, വൈറ്റൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയാൽ പ്ലീസ് ഗിവ് മീ റിംഗ്. പക്ഷെ ഇപ്പൊ പറഞ്ഞതൊന്നും സത്യമല്ലെങ്കിൽ യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. സീ യു മാഡം. ആ ബാച്ചിലെ ഒരു കുട്ടി 2 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ജോലി മതിയാക്കി ഇവിടെ ഒരു മെഡിക്കെയർ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. വാട്സ് ഹർ നെയിം? സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാലാഖമാർ. സാധാരണ നഴ്സുമാരെ ഉപമിക്കുന്നത് അങ്ങനെയാണ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ മുതൽ മദർ തെരേസ വരെ. പക്ഷെ ഇപ്പോ സമർത്ഥമായി കൊല്ലാനും അത് മൂടി വെക്കാനുമുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ ഒരു നഴ്സിനുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് മമത. യെസ്, മെർലിൻ ജോൺ. ഒരുമിച്ച് പഠിച്ച ആത്മസുഹൃത്ത്. ആ ആത്മസുഹൃത്തിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മമത അത് പുറത്തു പറഞ്ഞില്ല? മാഡം, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. മെർലിൻ കൊല്ലപ്പെട്ടതാണെന്നുള്ള കാര്യം തന്നെ മാഡം ഇപ്പൊ പറയപ്പെടാൻ ഞാൻ അറിയുന്നത്. മെർലിൻ എന്റെ ബാച്ചിലായിരുന്നുള്ളത് സത്യ. കണ്ടാച്ചിരിക്കുന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. നോ, അങ്ങനെയല്ലല്ലോ മമത കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾ തമ്മിൽ ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മെർലിന്റെ പല കാര്യങ്ങളും മമതയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ മരണം സൂയിസൈഡ് ആണെങ്കിൽ കൂടി അതിന്റെ ഒരു റീസണും മെർലിൻ മമതയോട് പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മമതയ്ക്ക് അറിവുണ്ടായിരിക്കണം. നോ മാഡം, ഒരിക്കലും മെർലിൻ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളും അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ മമത പറഞ്ഞു വരുന്നത് മെർലിൻ കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ്. എങ്ങനെ കൊന്നു, ആര് കൊന്നു, എന്തിനു വേണ്ടി കൊന്നു, അതാണ് എനിക്ക് അറിയേണ്ടത്. ടെൽ മീ ദ ട്രൂത്ത്. എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം മെർലിൻ ഉണ്ടായിരുന്നിരിക്കും, അത് കാരണം സൂയിസൈഡ് ചെയ്തായിരിക്കും. നോ വേ, അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ടൈപ്പ് അല്ല മെർലിൻ. എന്തോ ഒരു പ്രോബ്ലം മെർലിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ദാറ്റ് ഐ എം അബ്സല്യൂട്ട്ലി ഷുവർ. അതെന്താണ്, ഏതാണ്? ചിലപ്പോ മെർലിനെ കെട്ടാനൊരു നാളായിരിക്കാം, അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഒരുപക്ഷെ നീയുമായിരിക്കും. എന്താ, അങ്ങനെയും ആയിക്കൂടെ. ഞാൻ പറഞ്ഞ സത്യ മാഡം, മെർലിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഐ ആം ടോട്ടലി ബ്ലാങ്ക്. യെസ്, ഐ നോ യു ആർ ടോട്ടലി ബ്ലാങ്ക്.
സാക്ഷി തനിക്ക് എല്ലാം അറിയാം. അതെനിക്കും അറിയാം. നിനക്കെന്നെ അറിയില്ലല്ലേ? അഡ്രസ്. ഇവർ രണ്ടുപേരായിരുന്നു മെർലിന്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ്.
ഒരാളിപ്പോ അമേരിക്കയിലാ, രണ്ടാമത്തെ ആൾ സുഹറ മുംബൈയിലും. ഇവരിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് മമതയ്ക്ക് തോന്നാൻ കാരണം? ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ കൂടി സുഹറയും മെർലിനും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഹാ, നൗ യു ക്യാൻ ഗോ. വീണ്ടും വരേണ്ടി വരും. മാഡം, ഇന്നലെ എനിക്ക് മെർലിന്റെ ഫേസ്ബുക്കിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. വാട്ട് യു മീൻ? മരിച്ച മെർലിന്റെ മെസ്സേജോ? അതെ മാഡം, അത് കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അതൊക്കെ വെറും തോന്നലല്ലേ. Just forget about it. Alla madam, relax. Madam, മരിച്ച മെർലിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് മെസ്സേജ് വരാന്ന് പറഞ്ഞാ അപ്പൊ ഗോസ്റ്റ് മെസ്സേജ് അയക്കോ? ഷുവർ, ചിലപ്പോ ആ ഗോസ്റ്റ് എസ് പി ദീപിക മേനോന്റെ രൂപത്തിലും വരും, മെസ്സേജ് അയക്കും ചെയ്യും. ഓഹോ, അപ്പൊ അത് മാഡത്തിന്റെ പ്ലേ ആണല്ലേ. ഈ പ്ലേയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ക്ലീൻ എവിഡൻസ് ആണ്. സുഹറ ഹമീദ്, ആർപി ലെയിൻ, അന്ധേരി വെസ്റ്റ്, മുംബൈ. കോണേ? സുഹറ ഹമീദ് അല്ലേ? അതെ, ആരാ? ഐ എം എസ് പി ദീപിക മേനൻ ഫ്രം കേരള പോലീസ്. ഞങ്ങളിപ്പോ എന്തിനാ വന്നതെന്ന് സുഹറയ്ക്ക് മനസ്സിലായി കാണും അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. ഒരുമിച്ച് പഠിച്ച രണ്ട് ഫ്രണ്ട്സ്, അവർക്ക് പരസ്പരം അറിയാത്ത കാര്യങ്ങളില്ല, തമ്മിൽ ഷെയർ ചെയ്യാത്ത വിഷയങ്ങളില്ല. പക്ഷെ ഒരാൾ സ്നേഹിച്ച പുരുഷനെ മറ്റേ കൂട്ടുകാരി പ്രണയിച്ചപ്പോ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉലച്ചിൽ തട്ടി. ആ റിലേഷൻഷിപ്പ് എന്നേക്കുമായി തകർന്നു. പിന്നെ പകയായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിൽ. കൂട്ടുകാരിയുടെ കല്യാണം നിശ്ചയിച്ചപ്പോൾ അവളുടെ ഉള്ളിലെ അസൂയയും പകയും വീണ്ടും വർദ്ധിച്ചു. സുഹറയ്ക്കറിയാം ആ പെൺകുട്ടികളെ. ആരാ മാഡം? എനിക്കറിയില്ല. അതിലൊരാൾ. ഇറ്റ്സ് നോ വൺ ബട്ട് യു. നോ, യെസ്. മെർലിനുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന പ്രണവുമായി സുഹറയ്ക്ക് അഫെയർ ഉണ്ടായിരുന്നില്ലേ? ടു ബി മോർ ക്ലിയർ, ഒരു വൺ വേ അഫെയർ. മെർലിന്റെ കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് അവൾക്കൊരു ഗിഫ്റ്റ് നൽകാനെന്ന പേരിൽ സുഹറ മെർലിന്റെ വീട്ടിലെത്തി. പക്ഷെ മെർലിൻ വീട്ടിലില്ലായിരുന്നു. പള്ളിയിൽ പോയ മെർലിനെ കാത്തു നിൽക്കാൻ തയ്യാറാവാതെ ആ അമ്മയോടൊരു കള്ളം പറഞ്ഞ് സുഹർ അവിടെ നിന്ന് ഇറങ്ങി. മെർലിൻ എവിടെയുണ്ടെന്നറിയാൻ സുഹർ അവൾക്ക് ഫോൺ ചെയ്തു. മെർലിൻ ഡയമണ്ട് ഹിൽസിൽ ഉണ്ടെന്നറിഞ്ഞ് സുഹർ അവിടെ. പിന്നെന്താ നടന്നതെന്ന് സുഹറയ്ക്കറിയാലോ. യു എക്സിക്യൂട്ടഡ് യുവർ പ്ലാൻ ബ്രൂട്ടലി. ഇപ്പോഴും നിന്റെ ഫോട്ടോഗ്രാഫിയുടെ പ്രേമം കഴിഞ്ഞിട്ടില്ലല്ലേ. ഓക്കെ, ഇത് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്, എൻ എവർ മെമ്മറബിൾ ഗിഫ്റ്റ്. താങ്ക് യു. ഞാനല്ല മെർലിനെ കൊന്നത്, സത്യം. സോറി മിസ് സുഹ്ര, ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ വ്യക്തമായ എവിഡൻസ് ഉണ്ട്. സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ വന്നപ്പോ നിനക്കുണ്ടായ പ്രതികാരം, അതല്ലേ സത്യം? മാഡം, ഞാൻ ഈ അഫയറിനെ ചൊല്ലി താൻ കോളേജിൽ ഒരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്തെന്നാണല്ലോ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇസ് ഇറ്റ് ട്രൂ? അത് പ്രണവ് കൈവിട്ടു പോകുന്ന അറിഞ്ഞ ഷോക്കിൽ ഞാൻ വഴക്കുണ്ടാക്കിയെന്നത് സത്യമാ. അവർ തമ്മിൽ മാരേജ് ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ശരി സുഹറ, എന്താ കല്യാണമേ വേണ്ടാന്ന് വെച്ചത്? അത് പിന്നെ ഞാൻ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മുംബൈയിൽ എന്റെ ജോലിയുമായി ഒതുങ്ങിക്കൂടാന്ന് കരുതി. മുംബൈയിൽ വന്നത് ഒതുങ്ങിക്കഴിയാനാണോ ഒളിവിൽ കഴിയാനാണോ? സത്യമായിട്ടും ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കണം. അപ്പൊ ഈ കേസിൽ സുഹറ ഇന്നസെന്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? ഓക്കെ, താൻ നിരപരാധിയാണെങ്കിൽ പിന്നെ മെർലിനെ കൊന്നതാര്? കമോൺ സുഹറ, തനിക്കെല്ലാം അറിയാം.
ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഇനി അല്പം സമയം കൂടി വേണമല്ലേ? ഞങ്ങൾ പോലീസുകാർക്കും അങ്ങനെയാ. അല്പം വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലാ ഒരു ത്രിൽ. കം ഓൺ സുഹറ, സ്പീക്ക് ഔട്ട് ദ ട്രൂത്ത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പള്ളിയിൽ പോയ മെർലിൻ 2 മണിക്കൂറിനകം മരണപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് രാവിലെ 10-12 ഇടയിൽ മെർലിന്റെ ജീവിതത്തിൽ അരുതാത്തതെന്തോ സംഭവിച്ചു. പള്ളിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ 30 കിലോമീറ്റർ അകലെയുള്ള ഡയമണ്ട് ഹിൽസിലേക്ക് മെർലിൻ പോകാൻ എന്താവും കാരണം? ആരായിരിക്കും മെർലിനെ കൂട്ടിക്കൊണ്ടുപോയത്? എന്തിന്? ഹലോ മാഡം, ഞാൻ ആൻമേരിയാ. എന്താ ആൻമേരി? മാഡം, സോഫിയയുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ ICU-ലാ. അല്പം ക്രിട്ടിക്കലാ. സോഫിയ, സോഫിയ എയർപോർട്ടിൽ പോയിരിക്കാം. അമ്മ ഹോസ്പിറ്റലായി വിവരം അറിഞ്ഞ് അവളുടെ ചേച്ചി വരുന്നുണ്ട് USA-ന്ന്. സോഫിയ എയർപോർട്ടിൽ എത്തുന്നതിന് മുൻപ് അവളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. ഓക്കെ, ഇൻഫർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്തേക്ക്. ഓക്കെ, അറിയാം. Please wait. Madam, please. Please tell us, ma'am. Sophia, she's the culprit. What? Yes, അവൾ കുറ്റവാളിയാണ്.
അമ്മയെ തലക്കടിച്ചു വീഴ്ത്തിയ ശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ചതും സോഫിയ തന്നെയാണ്. നോ മാഡം, സോഫിയ അങ്ങനെ ചെയ്യില്ല, അത് ഉറപ്പാ. യെസ്, സോഫിയ തന്നെയാണ് അത് ചെയ്തത്. ഫോറൻസിക് ലാബിന്റെയും ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെയും റിപ്പോർട്ട് അനുസരിച്ച് ഫ്ലോർ വൈസിൽ കണ്ട ഫിംഗർ പ്രിന്റ് സോഫിയുടെ തന്നെയാണ്. ഒരു തെഫ്റ്റോ സ്ട്രഗിളോ നടന്നതിന്റെ യാതൊരു ലക്ഷണവും കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സോഫിയ തന്നെയാണ് ഈ മർഡർ അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷേ മാഡം, സ്വന്തം അമ്മയാ, എന്തിനാ സോഫിയ കൊല്ലാൻ ശ്രമിച്ച? യെസ്, ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞ മെർലിന്റെ പ്രസക്തി. മാം, അത് സോഫിയുടെ ചേച്ചിയാ, യു എസിലാ. ജീവനേ
നിനക്ക് എന്താ ഭ്രാന്തായോ? എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ ഏ ഇതൊന്നും വേണ്ടെന്ന്? നീ അറേ ഇതൊക്കെ ചോദിക്കാൻ? ഏ ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ ആരുമല്ലേ? അതോ തലയ്ക്ക് പിടിച്ചപ്പോ എല്ലാം മറന്നോ? എന്താ നീ ഒന്നും മിണ്ടാത്തേ? സോറിഡി, ഞാൻ ഇന്നെന്റെ ഡാഡിയുടെ ഓർമ്മ ദിവസാ. അതൊക്കെ ഓർത്ത് ഞാൻ വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി. ഇന്ന് മമ്മ വിളിച്ച് ഡാഡിയെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പാവം, ഒറ്റയ്ക്കായി പോയി എന്റെ മമ്മ. എന്റെ മനസ്സിൽ നിറയെ ഫോട്ടോഗ്രാഫി ആണെന്ന് അറിഞ്ഞപ്പോ ഡാഡി വാങ്ങിത്തന്ന ഗിഫ്റ്റായത്. ഇതെന്റെ കൂടെ ഉള്ളപ്പോ ഡാഡി എന്റെ കൂടെ ഉള്ള പോലെ. ഐ നോ നീ ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നോട്. ഒരു കാര്യം നീ ആലോചിക്കണം, ഇത് നിന്റെ ലൈഫാ. ദേ, എനിക്ക് വേണ്ടി നീ ഇത് ആവർത്തിക്കില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്യണം. പുള്ളിക്കാരന്, ഞാനൊന്ന് സൊല്ലിട്ട് വരാം. ഹലോ, ഇതെവിടെയാ? ഞാൻ വിചാരിച്ച എന്നെങ്ങും മറന്നു. പിന്നെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? ഓ, ഇവിടെയോ? ഇവിടെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. പാവം അമ്മയല്ലേ ഉള്ളത് എല്ലാത്തിനും. ആഹാ, ഹണിമൂൺ പ്ലേസ് ഒക്കെ തീരുമാനിച്ചു? അത് വേണ്ട, ഇവിടെ തന്നെ ഏതെങ്കിലും റിസോർട്ടിന് മതി. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം നമുക്ക്. മമ്മ എല്ലാരെയും വിളിച്ചു തുടങ്ങി, ഓടി നടക്കുക. ആ, നാളെ കഴിഞ്ഞ് ഞാൻ പുറപ്പെടും. മതി മതി, കൂടുതൽ സൊള്ളണ്ട. ഇനിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു മാസം കഴിഞ്ഞ് മെർലിനും പ്രണവുമായിട്ടുള്ള മനസ്സമ്മതം നടന്നു. അതിനുശേഷം മെർലിൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. അന്ന് രാത്രി ഞാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം നീയാ? ഞാനോ? യെസ്, ഈ പുകഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സാ. നീ ഇല്ലാതിരുന്ന രണ്ട് ദിവസം ഞാൻ എങ്ങനെയാ സ്പെൻഡ് ചെയ്തെന്നറിയോ? ആ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ. നിനക്കറിയാമോ നിന്നെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നു? നീ എന്തൊക്കെയായി പറയുന്നത്? എന്നിട്ടെന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഒരു പൊട്ടിയെ പോലെ നീ മറ്റൊരുത്തനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നല്ലേ? എനിക്ക് നീ വേണം. മെർലിൻ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഒരു നിമിഷം പോലും. നീ എന്റെ അടുത്തുള്ള ഓരോ സെക്കൻഡും ഞാൻ എന്തുമാത്രം എൻജോയ് ചെയ്യുന്നു നിനക്കറിയോ? നിന്റെ ചിരി, നിന്റെ നോട്ടം, നിന്റെ വിശ്വാസത്തിന്റെ ഗന്ധം പോലും എന്നെ ഒരുമാതിരി ഭ്രാന്തരാക്കുന്നു. നീ പലതും മറക്കുന്നു. ഞാനൊരു പെണ്ണാ. ഓഹോ, അപ്പൊ സ്നേഹത്തിനുണ്ടോ? ആണും പെണ്ണും ഒക്കെ. ഏ, എന്താ, നിനക്കെന്നെ സ്നേഹിച്ചൂടെ? നമുക്കെന്താ ഒരുമിച്ച് ജീവിച്ചൂടെ? എത്രയോ പേരങ്ങനെ ജീവിക്കുന്നു. നീ ഈ പറഞ്ഞതൊക്കെ നിന്റെ മാത്രം ഫീലിങ്സാ. അതൊന്നും എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കല്യാണം, കുടുംബം, കുട്ടികൾ, ഏത് പെണ്ണാ ഇതൊക്കെ ആഗ്രഹിക്കാത്തത്? നീ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറും. അല്ലാതെ വെറുതെ നിന്റെ ഈ പൊസസീവ്നെസ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഐ ആം പൊസസീവ്, ഒരുതരം ഭ്രാന്തമായ ഒബ്സഷൻ, അതാണ് എനിക്ക് നീ. നീ മറ്റൊരാളുടേതാവാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. പ്ലീസ്, പ്ലീസ്. ഹലോ.
അന്ന് ക്ലാരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മെർലിൻ ശരിക്കും ക്ലാരയിൽ നിന്നും അകലുകയായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ക്ലാര മെർലിനെയും കൊണ്ട് ഡയമണ്ട് ഹിൽസിലേക്ക് പോകുമ്പോൾ മെർലിൻ എടുത്ത ക്യാമറയിൽ ക്ലാരയുടെ മുഖം കാറിന്റെ സൈഡ് മിററിൽ പതിഞ്ഞത് ക്ലാര അറിഞ്ഞിരുന്നില്ല. ഏതൊരു കുറ്റകൃത്യത്തിന്റെയും പിന്നിൽ ആരും അറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പഴുതുണ്ടാകും. അതൊക്കെ ദൈവത്തിന്റെ ഒരു തരം കളിയാ. യെസ്, ഗോട്ട് ഇറ്റ്. ആ സോഫിയ, നീ എവിടെയാ? ഓക്കേ, വെയിറ്റ്, ഐ വിൽ ബി ദേർ. നീ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? ഞാനോ? നമ്മളിതിനാ ഇവിടെ വന്നത്? എന്താ, ഒന്ന് കുമ്പസരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? കർത്താവിന്റെ മുന്നിൽ ഒന്ന് കുമ്പസാരിക്കാൻ വന്നതാ ഞാൻ. നിന്നെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഗിൽറ്റി കോൺഷ്യസ് ആണ്. എനിക്കറിയാം നിനക്കിപ്പോഴും വിശ്വാസമായിട്ടില്ലെന്ന്. കാരണം ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തത്ര ക്രൂവൽറ്റിയാണല്ലോ ഞാൻ നിന്നോട് ചെയ്തത്. എന്തായാലും നിന്റെ തെറ്റുകൾ നിനക്ക് മനസ്സിലായല്ലോ. ദാറ്റ്സ് മോർ ദാൻ എനഫ്. പിന്നെ നാളെ കഴിഞ്ഞ് കല്യാണോ? നീ അതുകൂടെ കഴിഞ്ഞ് പോയാൽ മതി. നോ വേ, അവിടെയല്ലേ ട്വിസ്റ്റ്. എനിക്ക് വരാൻ പറ്റില്ല. എന്തുപറ്റി? എനിക്കൊരു ജോബ് റെഡി ആയിട്ടുണ്ട്, സ്റ്റേറ്റ്സിലാ. നിന്റെ കെട്ടിന്റെ അന്ന് രാവിലെയാ എന്റെ ഫ്ലൈറ്റ്. സോ സോറി മോളെ, ഐ ആം ഹെൽപ്ലെസ്. എനിവേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഗുഡ് ലക്ക്. താങ്ക് യു ഡിയ. ഇനി ഇവിടെ ഒന്നും സമയം കളയണ്ട, നമുക്ക് വീട്ടിൽ കയറിയിട്ട് പോവാം. ആഹാ, അതൊക്കെ പിന്നെ. ഇപ്പൊ നീ എന്റെ കൂടെ വരണം. എവിടെ? കല്യാണപ്പെണ്ണിനൊരു ഗിഫ്റ്റ് തരണമല്ലോ. അത് മേടിക്കാനാ. എന്റെ വക ഒരു മെമ്മറബിൾ ഗിഫ്റ്റ്, അത് നിന്റെ ചോയ്സില്. വന്നേ. അയ്യോ ക്ലാര, അത് നീ ഒന്നും പറയണ്ട. വന്ന് വണ്ടി കയറിക്കേ. നിന്റെ ഒരു കാര്യം. കണ്ടോളൂ.
ഗിഫ്റ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് ഹിൽസിൽ എന്തിനാ വന്നേ? നീ ഒരു ഫോട്ടോഗ്രാഫർ ആയ സ്ഥിതിക്ക് ഇതിനേക്കാൾ നല്ല എന്ത് ഗിഫ്റ്റാ ഞാൻ തരേണ്ടത്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്? നിങ്ങളുടെ ഹണിമൂണിന് ഐ തിങ്ക് ദിസ് ക്യാൻ ബി ദ ബെസ്റ്റ് പ്ലേസ്. ആഹാ, അതിനിടയ്ക്ക് നീ അതും തീരുമാനിച്ചോ? പിന്നെ നിന്റെ കാര്യത്തിൽ എന്നും എനിക്കൊരു സ്പെഷ്യൽ കെയറിംഗ് ഉണ്ടല്ലോ. അങ്ങോട്ട് നോക്കേ, ആ സ്കൈയും മൗണ്ടനും കണ്ട ഫസ്റ്റ് ടൈം കിസിനായി കാത്തു നിൽക്കുന്ന ലവേഴ്സിനെ പോലെ ഉണ്ടല്ലേ. ഓ, സമ്മതിച്ചു. ഇനി ഇവിടെ നിന്നാലേ ഒത്തിരി ലേറ്റ് ആവും. അമ്മ ഇവിടെ തിരക്കുന്നുണ്ടാവും. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ബാക്കി കിടക്കുക. വാ, നമുക്ക് പോവാം. എടി പ്ലീസ്. അല്ല, അത് പിന്നെ ഒരമണിക്കൂറെങ്കിലും നിനക്ക് എന്റെ കൂടെ സ്പെൻഡ് ചെയ്തൂടെ? നിന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഹോപ്ലെസ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് ഇതുവരെ വന്നത്. എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പറഞ്ഞ അപ്പോഴേക്കും സെൻഡ് ചെയ്യോ? ഇത്ര കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ. പോരെ, വാ, നമുക്ക് അങ്ങോട്ട് പോകാം. നീ എനിക്കൊരു ഫോട്ടോ എടുത്തതാ. ഈ സീനറി അതിന്റെ മാക്സിമം ഡെപ്തോടുകൂടി കിട്ടണം. ഒരു പെയിന്റിംഗ് പോലെ. ഷുവർ. ഈ 5 മില്ലി മതി നിന്റെ ജീവൻ എടുക്കാൻ. അരമണിക്കൂറിനകം വളരെ നാച്ചുറലായ കാർഡിയക് അറസ്റ്റ്. നീ എന്താടി കരുതിയത്? ഈ ക്ലാര മാറിയെന്നോ? ഇല്ല, അങ്ങനെ മാറണമെങ്കിൽ ഈ ക്ലാര ഇല്ലാതാവണം. നിനക്ക് ഓർമ്മയുണ്ടോ ഞാനെന്ന് പറഞ്ഞത്? ഞാനില്ലാത്ത ഒരു ജീവിതം നീ സ്വപ്നം കാണണ്ടെന്ന് കേട്ടില്ല നീ അന്ന്. നീ നിന്റെ സൗഭാഗ്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. യു ആർ സെൽഫിഷ് മെർലിൻ, യു ആർ സെൽഫിഷ്. അതുകൊണ്ട് തന്നെ ഈ മരണം നീ അർഹിക്കുന്നു. നിനക്കും അറിയാലോ ഈ കെമിക്കലിന്റെ ഒരംശം പോലും നിന്റെ രക്തത്തിൽ നിന്ന് കണ്ടെത്താനാവില്ലെന്ന്. ദാറ്റ് മീൻസ് നിന്റെ യഥാർത്ഥ മരണ കാരണം അതെന്നും അൺഐഡന്റിഫൈഡ് ആയിരിക്കും ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡിക്കൽ സയൻസ്. ഞാനും നീയും പഠിച്ച അതേ തിയറി. സോറി മെർലിൻ, ഞാൻ വിളിച്ചതല്ലേ നിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ, പക്ഷെ നീ കേട്ടില്ല. നീയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. നീ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞത് മുതലാ നീ എന്നേക്കുമായി നഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. സോറി മോളെ, നിന്റെ ഈ ബോഡി താഴേക്ക് പതിക്കുമ്പോഴേക്കും ഞാൻ ഇന്ന് US-ലേക്ക് പറഞ്ഞിരിക്കും. യുവർ ഫെയ്ത്ത് ബേബി, യുവർ ഫെയ്ത്ത്. ഹാപ്പി ജേണി. എപ്പോഴും സേഫ് ആയിരിക്കുമെന്ന് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ
ഒരു നിരപരാധിയെ നീ കൊന്നീ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോ നീ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ഇങ്ങനൊരു ട്രാപ്പ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. മരണം ഉറപ്പാക്കിയിട്ടും ജീവന് വേണ്ടി യാചിക്കുന്ന ഒരാളുടെ വേദന അത് നീ മനസ്സിലാക്കണം. ഈ സ്പോട്ടിൽ വെച്ച് തന്നെ അമേരിക്കയിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അതാണ് സോഫിയയും മരണത്തോട് മല്ലടിക്കുന്ന നിന്റെ നിരപരാധിയായ അമ്മയും. എനിക്ക് ജീവിക്കണം. ഒരിട്ട് ജീവന് വേണ്ടി ഇതുപോലെ ഞാനും നിന്നോട് ശരിക്കും കെഞ്ചില്ലേ? പക്ഷെ നീ എനിക്ക് തന്നില്ല. ഒരു നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കിയത് എന്റെ പ്രതീക്ഷകളാ, എന്റെ സ്വപ്നങ്ങളാ. എന്റെ അമ്മ, എന്റെ വിവാഹം, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം. സോഫിയ, സോ യു ഡോണ്ട് ഡിസേർവ് എ ലൈഫ്. വിഷ് യു എ ഹാപ്പി ജേർണി. Oh,